എല്ലാവർക്കും നമസ്കാരം. റീനയുടെ തയ്യൽക്കടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിബൺ എംബ്രോയിഡറിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോണേയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ദിവസവും നല്ല നല്ല വീഡിയോകൾ കാണാൻ പറ്റും, നിങ്ങൾക്കത് പ്രയോജനപ്രദമാകും. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് റിബൺ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന റിബൺ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് തരത്തിലുള്ള റിബൺ ഉണ്ട്. പക്ഷേങ്കിൽ ഇതാണ് ഞാൻ യൂഷ്വലായിട്ട് ഞാൻ ഈ സൈസാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിനേക്കാളും ഇതിൻ്റെ പാതി സൈസിൽ കിട്ടുന്നുണ്ട്, ഇതിനേക്കാളും വലിയ സൈസും കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതിൽ ചെയ്ത് കഴിയുമ്പം നല്ല വൃത്തിയായിരിക്കും കാണാനൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇത് വെച്ച് ചെയ്ത ഒരു വർക്കാണിത്. മുഴുവനും ഇത് റിബൺ കൊണ്ട് മാത്രം ചെയ്തതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും ലീഫ്, ഫ്ലവേഴ്സ് തന്നെ പല രീതിയിൽ ചെയ്യാൻ പറ്റും. ലീഫ് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിൽ എന്താ പറയുക, എംബ്രോയിഡറിയേക്കാളും നല്ല ഭംഗിയായിട്ട് ജോലിയും എളുപ്പത്തിലായിരിക്കും. അതിനേക്കാളിലും ഫിനിഷിങ് നീറ്റ്, നമുക്ക് കാണാൻ നല്ല ലുക്ക് എല്ലാം നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സൂചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള സൂചി അല്ല ഇത്. ഇത് നിങ്ങൾ ഷോപ്പുകളിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ചില കിറ്റുകളുണ്ടല്ലോ, ഈ സൂചിയുടെ കിറ്റ് തനിയായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിനകത്ത് മിക്കവാറും പല ഇനം സൂചികൾക്കിടയിൽ ഇതും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് ചോദിച്ച് വാങ്ങി സൂക്ഷിക്കുക. ഇതിൻ്റെ പുറകുവശം നോക്കി ഇച്ചിരി വലുതായിരിക്കും. അതായത് ഇത് ഹോളിനകത്തൂടെ നമ്മളിങ്ങനെ കയറിപ്പോകുന്ന രീതിയിൽ വലുതായിരിക്കണം ഈ സൂചി. അതുപോലെ ഇതിൻ്റെ മൊനയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിബണിൽ കുത്തിക്കഴിഞ്ഞാൽ ഡാമേജ് ആവരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സൂചിയുടെ മൊന നോക്കിക്കഴിഞ്ഞാൽ ഷാർപ്പായിരിക്കില്ല. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾ വെളിയിൽ പോകുന്ന സമയത്ത്, നിങ്ങൾ എവിടെയെങ്കിലും കാണുന്ന സമയങ്ങളിൽ ഇത് വാങ്ങി സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യപ്പെടുന്ന നേരത്ത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് പതിവ്, വെളിയിൽ പോകുന്ന കാണുമ്പോൾ ഇതൊക്കെ വാങ്ങി സൂക്ഷിക്കും. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പോയി ചില സമയങ്ങളിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് വരില്ല. അപ്പോൾ ഇതുപോലുള്ള പ്ലെയിൻ ബ്ലൗസുകളിൽ, ഇപ്പോൾ സാരികളിൽ, ചുരിദാറുകളിലെല്ലാം നമ്മൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ആവശ്യത്തിന് തയ്യാറെടുപ്പോടെ ഇരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വീണ്ടും നല്ലൊരു വീഡിയോയിൽ നിങ്ങളെ കാണുന്നതായിരിക്കും. താങ്ക് യു.